ി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ പ്രധാന വാർത്തകൾ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള അമൃത് മഹോത്സവത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് മുതൽ അസമിലെയും പശ്ചിമബംഗാളിലെയും ആദ്യഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചവരുടെ എണ്ണം രണ്ട് കോടി അറുപത് ലക്ഷം പിന്നിട്ടു കേരളത്തിൽ ചികിത്സയിലുള്ളത് മുപ്പത്തിനാലായിരത്തോളം പേർ പ്രഥമ ചതുർരാഷ്ട്ര നയതന്ത്ര ഉച്ചകോടി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ഇന്ത്യ ഇംഗ്ലണ്ട് ട്വന്റി ക്രിക്കറ്റ് പരമ്പര ഇന്ന് തുടങ്ങും വാർത്തകൾ ആഴ്ച നീണ്ടു നിൽക്കുന്ന ആസാദി ക അമൃത് മഹോത്സവത്തിന്റെ ഉദ്ഘാടനം ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തഞ്ച് വർഷങ്ങൾ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായി ഇരുപത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളോടെയാണ് അമൃത് മഹോത്സവത്തിന് തുടക്കമാകുന്നത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തഞ്ചു വർഷം പ്രമേയമാക്കി രാജ്യത്തുടനീളം പ്രദർശനങ്ങൾ സംഘടിപ്പിക്കും നിസ്സഹകരണ പ്രസ്ഥാനം ക്വിറ്റ് ഇന്ത്യ സമരം മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്ര തുടങ്ങി സ്വാതന്ത്ര്യ സമരത്തിലെ സുപ്രധാന ഏടുകളാകും പ്രദർശനത്തിലുണ്ടാകുക നേതാജി സുഭാഷ് ചന്ദ്രബോസും സർദാർ പട്ടേലും അടക്കമുള്ള നേതാക്കളുടെ ത്യാഗനിർഭരമായ പങ്ക് വ്യക്തമാക്കുന്ന ചരിത്ര സംഭവങ്ങളും പ്രദർശിപ്പിക്കും സംസ്ഥാനതല പ്രദർശനങ്ങൾ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടിന് പ്രമുഖർ ഉദ്ഘാടനം ചെയ്യും ആകാശവാണിയും ദൂരദർശനും ഗുജറാത്തിലെ ഉദ്ഘാടന പരിപാടികൾ തത്സമയം ജനങ്ങളിലെത്തിക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് ഡൽഹി കൊനാട് പാലസിൽ ഇന്ന് തുടക്കമാകും ഡൽഹി വിനോദസഞ്ചാര വകുപ്പാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കലാ സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ വൈകുന്നേരങ്ങളിൽ നഗരങ്ങളിൽ കലാപരിപാടികൾ സംഘടിപ്പിക്കും അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി കണ്ണൂരിലെ പയ്യന്നൂരിൽ ഗാന്ധി പാർക്കിൽ നടക്കുന്ന പുസ്തക പ്രദർശനം സ്വാതന്ത്ര്യ സമരസേനാനി ബി പി അപ്പുക്കുട്ടപ്പൊതുവാൾ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പു സത്യാഗ്രഹ വേദിയായ ഉളിയത്ത് കടവിലേക്ക് വിദ്യാർത്ഥികളുടെ സൈക്കിൾ റാലി നടക്കും ഉളിയത്ത് കടവിൽ വെച്ച് ഉപ്പു കുറുക്കൽ ഉണ്ടാകും സ്മരിപ്പിൻ ഭാരതീയരെ എന്ന ഡോക്യുമെന്ററി പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നു മുതൽ ആരംഭിക്കും ഈ മാസം ആണ് പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി തമിഴ്നാട്ടിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ഇന്നു മുതലാണ് പത്രികാ സമർപ്പണം ആരംഭിക്കുക ഈ മാസം ഇരുപതിന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും വരെ പത്രിക പിൻവലിക്കാം പത്രിക സമർപ്പിക്കാനെത്തുമ്പോൾ സ്ഥാനാർത്ഥിക്കൊപ്പം രണ്ടുപേരെ മാത്രമേ അനുവദിക്കൂ കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഒറ്റ ഘട്ടമായി ഏപ്രിൽ ആറിനാണ് വോട്ടെടുപ്പ് നടക്കുക കേരളത്തിൽ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും യഥാക്രമം മണ്ഡലങ്ങളിലുമാണ് നടക്കുന്നത് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണ്ണയം എൽഡിഎഫിൽ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായെങ്കിലും യുഡിഎഫ് എൻഡിഎ മുന്നണികൾ അവസാനവട്ട സ്ഥാനാർത്ഥി നിർണയ തിരക്കിലാണ് യു ഡി എഫിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വൈകിട്ടോടെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചേക്കും എൻഡിഎയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കുമെന്നാണ് സൂചന ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസം പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി ഇന്ന് അവസാനിക്കും കൂടുതൽ വിവരങ്ങളുമായി ആമിന നജുമ ആദ്യഘട്ടത്തിൽ അസമിലെ നാൽപ്പത്തിയേഴ് നിയമസഭാ മണ്ഡലങ്ങളിലും പശ്ചിമബംഗാളിലെ മുപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ഈ മാസം ഇരുപത്തിയേഴിന് വോട്ടെടുപ്പ് നടക്കും അസമിൽ ആദ്യഘട്ടത്തിലേക്കായി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസവും ഇന്നാണ് രണ്ടാം ഘട്ടത്തിൽ അസമിലെ മുപ്പത്തിയൊൻപതും പശ്ചിമബംഗാളിലെ മുപ്പത് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും ഏപ്രിൽ ഒന്നിനാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ ആറിന് നടക്കുന്ന മൂന്നാം ഘട്ടത്തിൽ അസമിലെ പശ്ചിമബംഗാളിലെ മുപ്പത്തിയൊന്നും മണ്ഡലങ്ങൾ ജനവിധി തേടും ന്യൂസ് ഡെസ്ക് ആകാശവാണി കേരളത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു വി എച്ച് എസ് സി പൊതുപരീക്ഷകൾ ഏപ്രിൽ എട്ടു മുതൽ മുപ്പത് വരെ നടക്കും മാർച്ച് പതിനേഴിന് പരീക്ഷകൾ ആരംഭിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് പരീക്ഷ നീട്ടിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചതിനെ തുടർന്നാണ് തീരുമാനം പ്രാക്ടിക്കൽ പരീക്ഷ മേയിൽ നടക്കും ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറിലും ബന്ധപ്പെടാം തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ദുരുപയോഗം ചെയ്യുമെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും നടക്കുന്ന വ്യാജ പ്രചരണം ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷന്റെ മുന്നറിയിപ്പ് രണ്ടായിരത്തി പതിനേഴിൽ ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് യന്ത്രത്തിൽ തിരിമറി നടത്തി ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നു എന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അഭിപ്രായപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് വാർത്ത പ്രചരിപ്പിക്കുന്നത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ വ്യക്തമാക്കി പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിക്ക് നേരെയുണ്ടായ ആക്രമണം ദൌർഭാഗ്യകരമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗ്ഗനിർദ്ദേശങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് ആക്രമണമെന്നും കമ്മീഷൻ അഭിപ്രായപ്പെട്ടു ഇതു സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച പരാതി അന്വേഷിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കും ക്രമസമാധാന സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലാണെന്ന ആക്ഷേപം കമ്മീഷൻ നിരസിച്ചു ഡി ജി പി യെ മാറ്റിയത് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് താൽക്കാലികം മാത്രമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിയവരുടെ എണ്ണം രണ്ട് കോടി അറുപത് ലക്ഷം പിന്നിട്ടു അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അൻപത്തി ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തിലധികം പേർ ഇതുവരെ പ്രതിരോധ കുത്തിവയ്പ്പെടുത്തു ജനുവരി പതിനാറ് മുതലാണ് രാജ്യത്ത് കോവിഡ് പ്രതിരോധ വാക്സിൻ യജ്ഞം ആരംഭിച്ചത് ഫെബ്രുവരി രണ്ട് മുതൽ മുൻനിര കോവിഡ് പ്രതിരോധ പ്രവർത്തകർക്കും വാക്സിൻ നൽകി തുടങ്ങി അതേസമയം രാജ്യത്ത് കോവിഡ് മുക്തിനിരക്ക് തൊണ്ണൂറ്റിയാറ് ദശാംശം ഒൻപത് രണ്ട് ശതമാനമായി നിലവിൽ ഒരു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി ചികിത്സയിലുള്ളത് കേരളത്തിൽ നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളത് മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് പേർ ഇന്നലെ മാത്രം രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു മൂവായിരത്തി എഴുന്നൂറ്റി പേർ രോഗമുക്തി നേടി രോഗസ്ഥിരീകരണ നിരക്ക് മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് കോവിഡ് മൂലമുള്ള മരണസംഖ്യ നാലായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ചാണ് ഇന്ന് ചേരുന്ന പ്രഥമ ചതുർരാഷ്ട്ര നയതന്ത്ര ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി പങ്കെടുക്കും അമേരിക്കൻ പ്രസിഡന്റ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ജപ്പാൻ പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖരും ഉച്ചകോടിയിൽ സംബന്ധിക്കും പരസ്പര താൽപര്യമുള്ള പ്രാദേശികവും ആഗോളവുമായ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും സാങ്കേതികവിദ്യ തീരസംരക്ഷണം കാലാവസ്ഥാ വ്യതിയാനം എന്നിവയും ചർച്ചാ വിഷയമാകും ഇന്തോ പെസഫിക് മേഖലയിൽ കോവിഡ് മഹാമാരിയെ ചെറുക്കുന്നതിനുള്ള പരിശ്രമങ്ങളെ സംബന്ധിച്ചും നേതാക്കൾ ചർച്ച നടത്തും ഒന്ന് ദശാംശം ഒൻപത് ലക്ഷം കോടി രൂപയുടെ കൊറോണ വൈറസ് പ്രതിരോധ പാക്കേജ് നിയമമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസും ചേർന്നാണ് രാജ്യ പുനർനിർമ്മാണത്തിലെ നാഴികക്കല്ലാകുന്ന പുതിയ നിയമത്തിൽ ഒപ്പുവച്ചത് അമേരിക്കയിൽ നിലവിൽ വന്ന പുതിയ ജനാധിപത്യ ഭരണകൂടത്തിന്റെ സുപ്രധാന നിയമമാണ് ഇത് സെനറ്റ് പാസാക്കിയ ഒന്ന് ദശാംശം ഒൻപത് ലക്ഷം കോടി രൂപയുടെ കോവിഡ് പ്രതിരോധ ബില്ല് കഴിഞ്ഞ ദിവസമാണ് യു എസ് പ്രതിനിധി സഭ പ്രസിഡന്റ് ജോ ബൈഡന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചത് ഇന്ത്യ ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും പരമ്പരയിലെ അഞ്ച് മത്സരങ്ങളും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് മത്സരം രാത്രി ഏഴിന് ആരംഭിക്കും ആവേശം നിറഞ്ഞ ടെസ്റ്റ് പരമ്പര മൂന്ന് ഒന്നിന് വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് കോഹ്ലിയും കൂട്ടരും കളത്തിലിറങ്ങുന്നത് വൈകിട്ട് ആറ് മുപ്പത് മുതൽ മത്സരത്തിന്റെ തത്സമയ ദൃശ്യാക്ഷി വിവരണം ആകാശവാണി പ്രക്ഷേപണം ചെയ്യും എഫ് എം റെയിൻബോയിലും കേൾക്കാം കേരളത്തിൽ വിവിധ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി പത്ത് വരെയുള്ള സമയത്ത് ഇടിമിന്നലിനുള്ള സാധ്യത കൂടുതലായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ദൃശ്യമല്ലെങ്കിലും മുൻകരുതൽ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള അമൃത് മഹോത്സവത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്നുമുതൽ അസമിലെയും പശ്ചിമബംഗാളിലെയും ആദ്യഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചവരുടെ എണ്ണം രണ്ട് കോടി അറുപത് ലക്ഷം പിന്നിട്ടു കേരളത്തിൽ ചികിത്സയിലുള്ളത് മുപ്പത്തിനാലായിരത്തോളം പേർ പ്രഥമ ചതുരാഷ്ട്ര നയതന്ത്ര ഉച്ചകോടി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ഇന്ത്യ ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പര ഇന്ന് തുടങ്ങും ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം പത്ത് പതിനഞ്ചിന്